കോൺഗ്രസ് നേതാക്കളുടെ പാണക്കാട് സന്ദർശനം വർഗീയവൽക്കരിക്കാൻ സിപിഐഎം ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നാല് വോട്ടിന് വേണ്ടി സിപിഐഎം വർഗീയത പറയുന്നു. ലീഗുമായുള്ള ചർച്ച പുതിയ കാര്യമല്ല. എ വിജയരാഘവൻ വാതുറക്കുന്നത് വർഗീയ പറയാനാണെന്നും ചെന്നിത്തല പറഞ്ഞു. വിജയരാഘവന്റെ വാതുറന്നാൽ വർഗീയത മാത്രം പറയുന്ന ഒരു ഇടതുമുന്നണി കൺവീനറായി അദ്ദേഹം മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിയും ഇടതുമുന്നണി കൺവീനറും ചേർന്ന് കേരളത്തിൽ വർഗീയത ആളി കത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇതേ മുസ്ലിം ലീഗുമായി തമിഴ്നാട്ടിൽ ഒരേ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന സിപിഎം കേരളത്തിൽ മാത്രം മുസ്ലിം ലീഗിന് മതമൌലികവാദം ആരോപിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് അല്ലമീൻ നൽകും. അല്ലമീൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിപിഐഎമ്മും മുസ്ലിം ലീഗും ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ അങ്ങോട്ടും പ്രത്യാരോപണം ഉണ്ടായിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഏത് തരത്തിലാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുസ്ലിം ലീഗിനെ ഉയർത്തിക്കാട്ടി കോൺഗ്രസിനെതിരായിട്ട് യുഡിഎഫിനെതിരായിട്ടുള്ള സിപിഎമ്മിന്റെ വർഗീയ ആരോപണം, അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല നൽകിയിരിക്കുന്നത്. യുഡിഎഫിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. അവരുമായുള്ള കൂടിക്കാഴ്ചയും ചർച്ചകളും പുതിയ കാര്യമല്ല. പല കാര്യങ്ങളിലും അത്തരത്തിൽ ഘടകകക്ഷികളുമായി കൂടിയാലോചനകൾ നടത്തേണ്ടി വരും. അത്തരത്തിലൊരു ചർച്ചയാണ് കഴിഞ്ഞ ദിവസം പാണക്കാട് നടന്നത്. പക്ഷേ അതിനെ വർഗീയവൽക്കരിക്കാനാണ് ഇടതുമുന്നണി കൺവീനർ ശ്രമിക്കുന്നത്. ഇതിന് മുഖ്യമന്ത്രിയും കൂട്ടുനിൽക്കുന്നു. ഇടതുപക്ഷവും സർക്കാരും ചേർന്ന് കേരളത്തിൽ വർഗീയ പ്രചാരണം നടത്തുകയാണ്. രണ്ട് വോട്ടിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിന് ഇരുകൂട്ടരും ശ്രമിക്കുന്നത്. ഇടതുപക്ഷത്തിന് സിപിഎമ്മിന് എങ്ങനെ കേരളത്തിൽ മുസ്ലിം ലീഗിനെതിരെ മതമൌലികവാദം ആരോപിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ചോദ്യവും അവർ ഉന്നയിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വർഗീയ പ്രചരണം നടത്തുന്നതിനൊരു നീക്കമാണ് ഇക്കാര്യത്തിലൂടെ സിപിഎമ്മും മുഖ്യമന്ത്രിയും സർക്കാരും ഇടതുപക്ഷവും നടത്തുന്നത് എന്നുള്ളൊരു ഒരു പ്രതികരണമാണ് ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നത്. ശരി, അലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്.